Hello friends, welcome back to our channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ കിട്ടുന്ന കൂൺ എന്ന് വെച്ചിട്ട് റോസ്റ്റ് ആണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കൂൺ അല്ല. നമുക്ക് കാട്ടിൽ നിന്ന് നാട്ടിൻപുറത്താണ് അത് അധികം ഉണ്ടാവുക. കാട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ കൂണ്. നമ്മൾ കാട്ടിൽ നിന്ന് പറിച്ചുകൊണ്ടായതുകൊണ്ട് തന്നെ ഇതിൽ നിറച്ച് മണ്ണും പൊടിയും ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഈ കൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുട്ടയോടെ കിട്ടുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ്, അത് പുഴു വരാൻ ചാൻസ് ഉണ്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിപ്പോൾ വിരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കണ്ടത്, അപ്പോഴാണ് നമ്മളത് എടുത്തത്. അപ്പോൾ നമുക്ക് ഒരു മുട്ടിൻ്റെ സൈസാകുമ്പോൾ, മുട്ട നമുക്ക് കിട്ടിയില്ല, ഞാൻ കാണിച്ചു തന്നതിന് മുട്ടിൻ്റെ സൈസാകുമ്പോൾ നമുക്ക് എടുക്കണം. അപ്പോൾ ഇതെങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. നമ്മൾ ഇങ്ങനെയാണ് കൂണ് വരിക. ഈ കൂണി ഈ തണ്ടും ഇതൊക്കെ നമ്മൾ എടുക്കുന്നതാണ്, ഒന്നും വേസ്റ്റ് ചെയ്യില്ല. പുഴു ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കളയൂ. നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതാ ഈ കൂണ് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതാണ്ടോ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് മാത്രം ഇത് നമ്മളെടുക്കും, ആ തൊലിയൊന്നും നമ്മളെടുക്കില്ല. ഇതാ ഇങ്ങനെ നമുക്ക് എങ്ങനെ വലുതാണെങ്കിൽ വലുതായിട്ട് ഇതാക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് വേണമെങ്കിൽ നോക്കാം. നമ്മൾ നമ്മളുടെ സൈസ് എത്രയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഇതാക്കിയാൽ മതി. ഇത് നമ്മൾ വളരെ സിമ്പിളാണത് ചെയ്തെടുക്കാൻ. അപ്പം നമുക്കിതാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ അത് തന്നെ അങ്ങോട്ട് പറഞ്ഞു പോരും, അത്രയ്ക്ക് സിമ്പിളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട പുഴു ഉണ്ടോ എന്നാണ്. പിന്നെ ഇതായി തൊലി നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കി വലിച്ചു കഴിഞ്ഞാൽ തന്നെ പോരും. ഇതാണ്ടോ ഇത്രയും സിമ്പിളാണ് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ നമുക്കിനി ഇതാ ഈ തണ്ട് നമുക്ക് ക്ലീൻ ചെയ്യുകയാണ് വേണ്ടത്. ഇതിൽ പൊടിയുണ്ട്, അപ്പോൾ നമ്മൾ നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായി ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനിവിടെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അത് അവിടെ മണ്ണിൽ കുഴിച്ചിട്ടല്ലേ ഉണ്ടായിരിക്കുക, ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം നല്ല മണ്ണുള്ള കാരണം. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഫ്രഷായിട്ട് കിട്ടും. നമുക്കിത് നടും കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്കിതാ നമുക്ക് ഏത് ഇതിൽ വേണമെങ്കിലും എടുക്കാം, വലിപ്പം കുറയ്ക്കാം കൂട്ടാം. ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് കട്ടിയിലെടുക്കുന്നത് നന്നായിരിക്കും. അധികം ചെറു ചെറുതായി കട്ട് ചെയ്യാതെ ഒരു വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനൊരു പീസിലാണ് എടുക്കുന്നത്. കുറച്ച് എന്നാൽ ചെറുതാക്കിയിട്ടും ഇല്ല, എന്നാൽ കുറച്ച് വലിയ പീസായിട്ടാണ് എടുത്തേക്കുന്നത്. നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലും ആ വിരിഞ്ഞ ഭാഗത്തൊക്കെ നമുക്ക് പുഴു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായി നോക്കണം. നമുക്ക് ചെറിയ ചെറിയ പുഴുക്കളായിരിക്കും അത്, നമുക്ക് നമ്മളത് കളയുകയാണ് ചെയ്യുക. നമുക്കിപ്പോൾ അത് പുഴുവൊന്നും ഇല്ലാത്തതാണ് കിട്ടിയിരിക്കുന്നത്, ഫ്രഷാണ്, കണ്ടാൽ തന്നെ അറിയാമല്ലോ. എന്താ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, ഭയങ്കര ഫ്രഷായൊരിതാണ്. നമുക്കിനി ഇതിൽ എന്തൊക്കെ വേണം നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവോളയാണ് നമ്മൾ ഒരു മീഡിയം മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞിരിക്കുന്നത് ചെറു ചെറുതായിട്ട്. പിന്നെ വേണ്ടത് കരിവേപ്പില, പിന്നെ തക്കാളി. ഞാനൊരു ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യം കൂണാണ്. ഇത് ഞാൻ രാവിലെ എടുത്തില്ല, വൈകുന്നേരമാണ് എടുത്തത്. അത് കാരണം അങ്ങനെ ഒരു ഫ്രഷ്നെസ് പോയേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം, ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ഉള്ളി എടുത്ത് വഴറ്റാണ് വേണ്ടത്. ഇപ്പോൾ ഞാനൊപ്പം ഉള്ളിയും പച്ചമുളകും വഴറ്റാൻ നിൽക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളറാകുന്നവരെ വഴറ്റിയെടുക്കാം. ഇതപ്പോൾ നമുക്ക് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മളാക്കി ഒന്ന് ചതച്ചെടുത്താണ്, അത് നമുക്കിതിൽ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് സവോളയൊക്കെ പെട്ടെന്ന് വഴണ്ടി കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരണം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെല്ലാം എടുക്കാം. ചിലർ അധികം വഴറ്റാതെ എടുക്കുന്നുണ്ട് തക്കാളി. നമുക്കിതൊക്കെ പൊടികൾ ചേർക്കാം. ആദ്യം ഞാൻ ഒന്നും അളവിനല്ല, ഞാനിതൊക്കെ നമുക്ക് എത്ര വേണം എന്നൊരു അളവ് അറിയാമല്ലോ, അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. മുളക് പൊടി എരിവിനനുസരിച്ച് പിന്നൊരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു പിഞ്ചിന് ഗരം മസാലയാണ് എടുത്തേക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പാണ്. ഗരം മസാല നമുക്ക് എങ്ങനെയാണ് ഫ്ലേവറിനനുസരിച്ച് ഇടാവുന്നതാണ്.
നമുക്ക് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലിടാം. ഞാൻ പിന്നെ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. കുറച്ചൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കൂണിടാം. നമ്മൾ കൂണിൽ നിന്ന് തന്നെ വെള്ളം വരുന്ന കാരണം അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ രാവിലെ എടുക്കാതെ ഫ്രിഡ്ജിൽ വെച്ചാലാണ് ഈ കൂൺ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അത് നമുക്ക് നന്നായിട്ട് അധികം വെള്ളം ചേർക്കാതെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതാണ്ടോ അതൊന്ന് വെള്ളം ഇറങ്ങിയിട്ട് തന്നെ നമുക്ക് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. പാകമാകുമ്പോൾ നമുക്കിതാ ഇങ്ങനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റാണ്. നല്ല എന്താ പറയുക, ഇപ്പം എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് കൂൺ. മഴക്കാലത്ത് എല്ലാവരുടെയും കൂൺ കിട്ടാറുണ്ട് നാട്ടിൻപുറങ്ങളിൽ പ്രത്യേകിച്ച്. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ ട്രൈ ചെയ്തിട്ട്. താങ്ക് യു.